സ്ത്രീകളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും താല്പര്യമുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് സി പി എം ആണെന്ന് പറയേണ്ടി വരും നാട്ടിൽ എവിടെ സ്ത്രീ പീഡനം നടന്നാലും പാർട്ടി അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ചേരും ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പരിശോധിക്കും വനിതാ സഖാക്കളുടെ സുരക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കൗമുദി ട്രെൻഡിംഗ് ന്യൂസ് തുടങ്ങട്ടെ നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ പാലക്കാട്ട് സി പി എമ്മിലെ കിരീടം വയ്ക്കാത്ത രാജാവായ പി കെ ശശിക്കെതിരെയാണ് പീഡന പരാതി പക്ഷേ ഇതൊക്കെ വെറും രാഷ്ട്രീയ ആരോപണം മാത്രമാണത്രേ ഇരയായ പെൺകുട്ടി പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി കൊടുത്തിട്ടും വിപ്ലവ സിംഹങ്ങൾ അറിഞ്ഞില്ല എന്തിനും ഏതിനും ഇരക്കൊപ്പം നിൽക്കുന്ന വനിതാ കമ്മീഷൻ ഇത്തവണ ശശിക്കൊപ്പം നിന്നു ബിഷപ്പിൻ്റെ പീഡന കേസ് സഭയും നടിയെ ആക്രമിച്ച കേസ് അമ്മയും വനിതാ സഖാവിൻ്റെ കേസ് പാർട്ടിയും കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തു പറയാൻ സി പി എമ്മിലെ ഞരമ്പ് രോഗികളെക്കുറിച്ചുള്ള പരാതികൾ കുറഞ്ഞു വന്ന സാഹചര്യത്തിലാണ് പാർട്ടി വീണ്ടും ശശിയായത് ഇതോടുകൂടി മറ്റൊന്നും കൂടി പുറത്തു വന്നു ഇരിങ്ങാലക്കുടയിലെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് പരാതി സംഭവം നടന്നത് തിരുവനന്തപുരത്ത് എം എൽ എ ഹോസ്റ്റലിലെ മുറിയിൽ പരാതി നൽകിയ പെൺകുട്ടി പറഞ്ഞത് സഹോദരനെ പോലെ കരുതിയ നേതാവും പാർട്ടിയും ചതിച്ചു എന്നാണ് നാട്ടുകാർ അറിഞ്ഞ ചീത്തപ്പേരായാൽ പാർട്ടി കോടതി സംഭവം പരിശോധിക്കും പിന്നെ നടപടിയെടുക്കും അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ എം എൽ എ അതേ പാർട്ടിയിലെ വനിതാ നേതാവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കേട്ടതോടെ പാർട്ടി ഞെട്ടി ശശിയായി പെൺകുട്ടി നൽകിയ പരാതി പൂർത്തിയ നേതാക്കളാണ് യഥാർത്ഥ വിപ്ലവകാരികൾ പാർട്ടിയുടെ തനത് കലാപരിപാടിയായ അന്വേഷണ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട് അവർ അന്വേഷിച്ച് പീഡനം താത്വികമായി അവലോകനം ചെയ്യട്ടെ കൂടുതൽ ശശിമാരെ സൃഷ്ടിക്കാതെ പീഡനവീരന്മാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ആർജവമാണ് വിപ്ലവ സമൂഹങ്ങൾ കാണിക്കേണ്ടത് അങ്ങനെ സംഭവിക്കുന്നതുവരെ ലാൽ സലാം കുമ്മനം ജി മിസോറാമിലേക്ക് പോയതോടെ ആര് വരാമെന്ന് പറഞ്ഞാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അതാണ് കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ദേ വരുന്നു മോഹൻലാൽ മലയാളത്തിൻ്റെ നടനവിസ്മയം വെറുതെ വന്നതല്ല നേരിട്ട് പോയി പ്രധാനമന്ത്രിക്ക് പൂച്ചണ്ട് കൊടുക്കുന്നു അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി ലാലിൻ്റെ മനസ്സ് മാറുന്നതിന് മുൻപ് തന്നെ കേരളത്തിൻ്റെ ബി അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഒരു ടിക്കറ്റും ലാലിന് വാഗ്ദാനം ചെയ്തു ഇനി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകണോ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാകണോ എന്ന് മാത്രം ലാൽ പറഞ്ഞാൽ മതി ബാക്കി സോഷ്യൽ മീഡിയ കൂടി ഏറ്റെടുത്തതോടെ ലാലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഞാൻ എൻ്റെ ജോലി ചെയ്തോട്ടെ എന്നും സ്ഥാനാർത്ഥി ആകുന്ന കാര്യമൊന്നും അറിഞ്ഞില്ല എന്നുമാണ് മോഹൻലാൽ നയം ഒടുവിൽ വ്യക്തമാക്കേണ്ടി വന്നത് പക്ഷേ ലാൽ അങ്ങനെ വിഡിതമൊന്നും കാണിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ ദേശീയ ചലച്ചിത്ര അക്കാദമി പിന്നെ കേന്ദ്രമന്ത്രി അതൊക്കെ നഷ്ടമായി ഒടുവിൽ രാജ്യസഭ വഴി എം പി സുരേഷ് ഗോപിയുടെ വഴി ലാൽ തിരഞ്ഞെടുക്കുമോ എന്നാണ് ആരാധകരും താമര പാർട്ടിയും ഇപ്പോൾ ആലോചിച്ച് തല പുകയ്ക്കുന്നത് പ്രളയത്തിന് ശേഷം കേരളത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം കിട്ടി അത് എലിപ്പനിയാണ് ദുരിതാശ്വാസ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും കൂടുതൽ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉറപ്പായും മരിക്കും അങ്ങനെയാണ് കേരളത്തിൽ മരണസംഖ്യ കൂടിയത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇനി വരാനുള്ളത് ഡെങ്കിപ്പനിയാണ് മുന്നറിയിപ്പുകൾ ജാഗ്രതയോടെ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതോടൊപ്പം പറയാനുള്ളത് പ്രളയം പോയപ്പോൾ കേരളത്തിന് കിട്ടിയ ബോണസിനെ കുറിച്ചാണ് അത് ലോഡ് ഷെഡിംഗ് ആണ് പ്രളയക്കെടുതിയിൽ പന്നിയാർ ലോവർ പെരിയാർ പെരിങ്ങൽക്കുത്ത് എന്നിവയടക്കം ഏഴ് ജലവൈദ്യുത നിലയങ്ങൾ തകരാറിലായി അതോടെ കേരളത്തിന് എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ കുറവ് വന്നു വൈകിട്ട് ആറര മുതൽ രാത്രി ഒൻപതര വരെ ഇനി കറണ്ട് കട്ടുണ്ടാകും എല്ലാവരും ശ്രദ്ധിക്കുക സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ കോടതി വിധിക്കാണ് പോയവാരം സാക്ഷിയായത് ഇന്ത്യൻ പീനൽ കോഡിലെ മുന്നൂറ്റി എഴുപത്തിയേഴാം വകുപ്പ് ഭാഗികമായി റദ്ദാക്കിയ സുപ്രീം കോടതി സ്വർഗരതി കുറ്റകരമാക്കുന്ന വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും കണ്ടെത്തി നൂറ്റി അൻപത്തിയേഴ് വർഷം പഴക്കമുള്ള വ്യവസ്ഥകൾ കോടതി നീക്കം ചെയ്തു സ്വർഗരതി പൂർണ്ണമായും പ്രകൃതിപരമാണെന്ന് പറഞ്ഞ കോടതി ലൈംഗികതയുടെ വ്യത്യസ്ത ഭാഗമാണ് ഇതെന്നും വിലയിരുത്തി സ്വർഗ്ഗ അനുരാഗികൾക്ക് സ്വന്തം സ്വത്തതിൽ ജീവിക്കാനും പങ്കാളിയെ തിരഞ്ഞെടുക്കാനും എല്ലാ അവകാശവും ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു കാലങ്ങളായി അപമാനിച്ചതിനും ബഹിഷ്കരിച്ചതിനും ആ സമൂഹത്തോട് ചരിത്രം മാപ്പ് പറയണം എന്നാണ് വിധിന്യായത്തിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വ്യക്തമാക്കിയത് എഴുത്തുകാരൻ എസ് ഹരീഷിന് ഇനി ധൈര്യമായി മീസ വെച്ച് നടക്കാം അദ്ദേഹത്തിന്റെ മീസ എന്ന നോവൽ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി വിവാദങ്ങളുടെ പേരിൽ പുസ്തകങ്ങൾ നിരോധിക്കുന്ന സംസ്കാരത്തോട് യോജിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളായിട്ടാണ് നോവലിൽ പറഞ്ഞിരിക്കുന്നത് അത് എഴുത്തുകാരൻ്റെ മാത്രം ഭാവനയാണ് അതിനെ ആ രീതിയിൽ ബഹുമാനിക്കണം എന്നും കോടതി പറഞ്ഞതോടെ മീശ കത്തിക്കാൻ നടന്നവരുടെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥയായി കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇനി ധൈര്യമായി മീശ വെച്ച് എഴുത്തു തുടരാം അങ്ങനെ എഴുത്തും വായനയും കൂടുതൽ ശക്തമാക്കുന്നതിനിടയിൽ ആരും പിടിച്ച് അർബൻ നക്സൽ ആക്കിയില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം